ഇതിൽ കൂടുതൽ ഒരു ഇന്ത്യൻ ആരാധകന് എന്താണ് വേണ്ടത് അത്യുഗ്രൻ ബാറ്റിംഗ് അതിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന ബോളിംഗ് ഒരുപക്ഷേ ഇന്ത്യ ഈ ടൂർണമെന്റിൽ കളിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച ബാറ്റിംഗ് ബോളിംഗ് പ്രകടനമാണ് ബംഗ്ലാദേശിനെതിരെ കാഴ്ച വെച്ചതെന്ന് പറയാം സൂപ്പർ എയ്റ്റ് പോരാട്ടത്തിലെ മത്സരത്തിൽ ബംഗ്ലാദേശിനെ അമ്പത് റൺസിന് കീഴ്പ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ സെമി ഫൈനൽ സ്പോർട്ട് ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സംഭവ ബഹുലം തന്നെയായിരുന്നു ഈ വിജയം വിജയത്തിന് ചുക്കാൻ പിടിച്ചതാകട്ടെ ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ എന്നതിൽ നിസ്സംശയം പറയാം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നേടിയത് നൂറ്റി തൊണ്ണൂറ്റി ആറ് റൺസാണ് ആദ്യ ഓവർ മുതൽ ആക്രമിച്ചു കളിക്കാൻ ഇന്ത്യൻ ബാറ്റർമാർ ശ്രമിച്ചത് വളരെയധികം ആകാംക്ഷ ആരാധകർക്കിടയിൽ ഉണ്ടാക്കി പതിനൊന്ന് പന്തിൽ ഇരുപത്തിമൂന്ന് റൺസ് നേടിയ രോഹിത് തുടങ്ങിയ ശേഷം പിന്നീട് ഇരുപത്തിയെട്ട് പന്തിൽ മുപ്പത്തിയേഴ് റൺസ് വിരാട് കോഹ്ലിയും നേടി വിരാട് കോഹ്ലിയുടെ ടൂർണമെന്റിലെ ഏറ്റവും ഉയർന്ന സ്കോറാണ് ഇന്ന് നേടിയ മുപ്പത്തിയേഴ് ഋഷഭ് പന്തും ഇരുപത്തിനാല് പന്തിൽ മുപ്പത്തിയാറ് നേടി സൂര്യകുമാർ യാദവ് ആകട്ടെ നേരിട്ട് ആദ്യ പന്ത് സിക്സർ പറത്തി രണ്ടാം പന്തിൽ പുറത്താവുകയും ചെയ്തു ശിവം ദുബെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തു എന്നാൽ എടുത്തു പറയേണ്ടത് ഇന്ത്യൻ വൈസ് ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയെക്കുറിച്ചാണ് ഏറെ വിമർശനങ്ങൾ നേരിട്ട താരം ഇരുപത്തിയേഴ് പന്തിൽ നാല് ഫോറും മൂന്ന് സിക്സും അടക്കം അമ്പത് റൺസാണ് സൂപ്പർ ഹൈറ്റ് പോരാട്ടത്തിൽ നേടിയത് കഴിഞ്ഞ മത്സരത്തിലും ഹാർദിക്കിന്റെ ബാറ്റിംഗ് പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു അക്ഷർ പട്ടേലും പുറത്താവാതി നിന്നു അങ്ങനെ ഇരുപത് ഓവർ അവസാനിക്കുമ്പോൾ റൺസ് ഇനി നേടിയിരുന്നു ബംഗ്ലാദേശ് ബാറ്റർമാരിൽ റിഷാദ് ഹുസീനും ഷക്കിബലസനും ഇന്ത്യൻ ബാറ്റർമാരെ ചൂടഞ്ഞു മുസ്തഫീസു റഹ്മാനും ഏറെ റൺസ് വഴങ്ങി മറുപടി ബാറ്റിങ്ങിൽ ബംഗ്ലാദേശ് ആദ്യമൊന്ന് പിടിച്ചു നൽകാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് വിക്കറ്റ് വീഴ്ച താങ്ങാനായില്ല ഓരോ ഇടവേളകളും വിക്കറ്റ് വീഴ്ച ബംഗ്ലാദേശിനെ അതീവ സമ്മർദ്ദത്തിലാക്കി അർഷുദീപും ബുംറയും രണ്ട് വിക്കറ്റ് വീതം നേടിയപ്പോൾ കുൽദീപ് യാദവ് മൂന്ന് വിക്കറ്റാണ് നേടിയത് ഹാർദിക് പാണ്ഡ്യക്കും കിട്ടി ഒരു വിക്കറ്റ് മത്സരത്തിൽ ഏറെ നിർണായകമായത് കുൽദീപിന്റെ സ്പെല്ലാണ് നാല് ഓവറിൽ പത്തൊമ്പത് റൺസ് മാത്രം വിട്ടുകൊടുത്താണ് താരം മൂന്ന് വിക്കറ്റുകൾ സ്വന്തമാക്കിയത് ടൂർണമെന്റിൽ ഇന്ത്യ കളിച്ച ഏറ്റവും മികച്ച മത്സരങ്ങളിൽ ഒന്നാണിത് അതുകൊണ്ട് തന്നെ ഏറെ അതുകൊണ്ട് ഏറെ ആത്മവിശ്വാസത്തോടുകൂടെയാണ് ഇന്ത്യ ഓസ്ട്രേലിയയുമായുള്ള മത്സരം കളിക്കാൻ ഇറങ്ങുന്നത് മികച്ച റൺ റേറ്റും ഇന്ത്യക്കൊപ്പമുണ്ട് അതുകൊണ്ട് ആ മത്സരം വളരെ ആഹ്ലാദത്തോടു കൂടിയായിരിക്കും ഇന്ത്യ ഇറങ്ങുന്നത് അതുപോലെ തന്നെ ആവേശവും ഇന്ത്യക്കൊപ്പം തന്നെയാണ് മികച്ച രീതിയിൽ ടീം മുന്നോട്ട് പോകുന്നത് ടീമിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ മുമ്പോട്ട് കൊണ്ടുപോവാൻ സഹായിക്കുന്നുണ്ട് ഒരുപക്ഷെ അത് തന്നെയാണ് ഇന്ത്യക്കുണ്ടാകുന്ന ഏറ്റവും വലിയ കോൺഫിഡൻസും